എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു 4 മണി സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. 1 ടേബിൾ സ്പൂണോളം റവയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ വരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മൾ വീണ്ടും ഒരു പാന് ഗ്യാസിൽ വെച്ച് ഓണാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ആ നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരണ്ടയെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ചേർത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഒരൽപ്പം നട്ട്സും മുന്തിരിങ്ങായും ചേർത്ത് കൊടുക്കാം. മുന്തിരി, ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞു വരണം. പിന്നെ ഇതിൽ നട്ട്സും മുന്തിരിയും കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മൊത്തം മുട്ട ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയും ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഒരു ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ ബോൾസ് അല്ല, എന്നാൽ ഒത്തിരി വലിയതും അല്ലാത്ത രീതിയിലാണ് ബോൾസ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോൾസ് ഒന്ന് പരത്തിയെടുക്കാം. നമുക്കൊരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടേക്ക് അല്പം മൈദാപ്പൊടി വിതറി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബോൾസ് കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കുകയാണ്. നമുക്ക് സൈഡെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഒരു സ്ക്വയർ ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിലെല്ലാം ഒരു അല്പം വെള്ളം തൂത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ കൂട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതാ ഇതുപോലെ ഒന്ന് അമക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഈ സൈഡിലും വെള്ളം തേക്കുക, ഈ സൈഡിലും വെള്ളം തേക്കുക. ഇവിടെ അല്പം വെള്ളം തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വരഞ്ഞ് ഈ സൈഡൊന്ന് ഒരു കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒരു കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുക. വരയുമ്പോൾ നമ്മളെ അടിവശം മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫോർക്ക് എടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം നമുക്ക് ആ ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നും ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് വെച്ച് അതിൻ്റെ സൈഡിലെല്ലാം അല്പം വെള്ളം തൂത്ത് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്താണ്, അല്ലെങ്കിൽ തുറന്നു പോരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് എണ്ണയിലിടുമ്പോൾ.
നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. മുരിഞ്ഞില്ല, നമുക്കൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടു. ഇനി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. ഒരു ഇളം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.